നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. 14 വയസ്സുകാരിയെ ലഹരിക്കടിമയാക്കി പീഡിപ്പിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 മാസമായി 7 പ്രതികളും പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ വീട്ടിലെത്തി നിരവധി തവണയാണ് ഇവർ ലൈംഗികമായി പീഡിപ്പിച്ചത്. കേസിലെ മുഖ്യപ്രതിയായ യുവാവാണ് മറ്റുള്ളവർക്ക് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തത് എന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. പീഡനത്തിനിരയായ 9-ാം ക്ലാസ്സുകാരി ബന്ധുവായ പെൺകുട്ടിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതോടുകൂടിയാണ് ഈ പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ബന്ധുക്കൾ ചൈൽഡ് ലൈൻ വിവരം അറിയിച്ചു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ പെൺകുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 7 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇതിൽ തൂവക്കാട് തയ്യാല സ്വദേശികളായ 22-കാരനെയും 23-കാരനെയും പോലീസ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് പിടികൂടിയിരുന്നു. മുഖ്യപ്രതികളടക്കം ബാക്കി 5 പ്രതികളും ഇപ്പോൾ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോക്ക്ഡൗൺ സമയത്താണ് കേസിലെ 1-ാം പ്രതിയായ യുവാവ് ഇൻസ്റ്റഗ്രാം വഴി പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. പ്രദേശവാസിയായ ഇയാൾ പെൺകുട്ടിയുമായി നിരന്തരം ചാറ്റ് ചെയ്ത് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിക്ക് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളും എത്തിച്ചു നൽകുകയാണ് ചെയ്തത്. വീടിൻ്റെ മതിലിൽ ഒളിപ്പിച്ചും മറ്റുമാണ് പെൺകുട്ടി കഞ്ചാവ് കൈമാറിയിരുന്നത്. കഞ്ചാവ് വിൽപ്പനക്കാരൻ കൂടിയായ ഇയാൾ പിന്നീട് പതിവായി കഞ്ചാവ് നൽകി പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കി. ഇതിന് പിന്നാലെയാണ് ലൈംഗികമായുള്ള പീഡനവും ഉണ്ടാകുന്നത്. പെൺകുട്ടിയുടെ പിതാവ് വിദേശത്താണ്. മാതാവും സഹോദരന്മാരും മാത്രമേ വീട്ടിലുള്ളൂ. ഇവരറിയാതെ പല സമയത്തും വീട്ടിലെത്തിയ പ്രതി 9-ാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. പിന്നാലെ തൻ്റെ സുഹൃത്തുക്കളായ 6 പേർക്കും പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്തു. കഞ്ചാവ് വിൽപ്പനയിലൂടെ ഇയാളുമായി സൗഹൃദത്തിലായവരാണ് പിന്നീട് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ലഹരിക്ക് അടിമയാക്കി മാറ്റിയ ശേഷമായിരുന്നു 9-ാം ക്ലാസ്സുകാരിയെ 7-അംഗ സംഘവും ചൂഷണം ചെയ്തു വന്നിരുന്നത്. കേസിലെ പ്രതികൾ കൽപ്പകഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും ഉള്ളവരാണ് എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയതറിഞ്ഞതോടുകൂടി പ്രതികളെല്ലാം നാട്ടിൽ നിന്ന് ഒന്നടങ്കം മുങ്ങുകയായിരുന്നു. തുടർന്ന് കൽപ്പകഞ്ചേരി പോലീസ് വിശദമായ അന്വേഷണം നടത്തിയാണ് 2 പേരെ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ഒളിവിലുള്ള 5 പേരെ കൂടി പിടികൂടാനുള്ളതിനാൽ അറസ്റ്റിലായവരെക്കുറിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും അതിക്രൂരമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയെ ആദ്യം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നു, പിന്നീട് കഞ്ചാവ് നൽകുന്നു. കഞ്ചാവ് നൽകി കാലക്രമേണ ലൈംഗിക പീഡനത്തിനും ഇരയാക്കുന്നു, പിന്നീട് മറ്റുള്ളവർക്ക് കാഴ്ചവയ്ക്കുകയും ചെയ്യുന്നു. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.